അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പം ഞാൻ ഇന്നൊരു കുർത്തി തയ്ച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? അതായത് ഒരു മജന്ത മെറ്റീരിയൽ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ച് തയ്ച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇത് നൈറ്റിയുടെ മെറ്റീരിയലാണ് കേട്ടോ, അതായത് നമ്മുടെ ഇവിടുത്തെ നൈറ്റിയല്ല, എനിക്കൊരാൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. 3.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ 44 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ നൈറ്റിയൊന്നും അത്രയും ഉണ്ടാവില്ലല്ലോ, ഒരു 34 ഇഞ്ച് വീതിയൊക്കെയല്ലേ കാണുള്ളൂ. പിന്നെ 3 മീറ്റർ അഷ്ടി, 3 മീറ്റർ എന്ന് പറയാം, അത്രയൊക്കെ നൈറ്റിയുടെ മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് കേട്ടോ, നെക്കിൽ നല്ല നെക്ക് പാറ്റേൺ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിലുള്ള ആ വർക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ആർഭാടായി പോവും. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വർക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് കോട്ടൺ അല്ല കേട്ടോ, ഒരു ഇത്തിരി പോളിസ്റ്റർ മിക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചന്ദനത്തിരി ഉരുക്കിയിട്ട് ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇത് ഉരുക്കി ഉരുക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും. കോട്ടൺ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ, കട്ട് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതൊന്ന് കറക്റ്റായിട്ട് ഉരുക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് പോലെ ജസ്റ്റ് ആ എംബ്രോയിഡറിയുടെ സൈഡിലൂടെ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പതുക്കെ പതുക്കെ, പ്രളം പിടിക്കരുത്, പതുക്കെ തന്നെ പോകണം, നല്ലതാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട്, അതായത് ആ കഴുത്തിൽ വെക്കേണ്ട പാറ്റേൺ നമുക്ക് ഫുള്ളായിട്ട് നെക്ക് കട്ട് ചെയ്യരുത് കേട്ടോ, ഈ സൈഡ് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്. ഇനി ഒരു അബദ്ധം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാണ്ട് ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീടാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കിയത്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബദ്ധങ്ങൾ എപ്പോഴും നമുക്ക് കുടപ്പുറപ്പാണ്. അപ്പോൾ അബദ്ധം പറ്റാതെ നോക്കുക, ഇതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇതിപ്പോൾ തയ്ച്ചും കൂടെ വരുമ്പോണ്ടല്ലോ നെക്ക് നല്ലോണം ചെറുതായി പോകും. അപ്പോൾ അതനുസരിച്ച് ഞാൻ മുകളിലൊരു 1/2 ഇഞ്ചിൻ്റെ പീസ് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് എത്ര വേണം നോക്കാം. ഞാനിപ്പോൾ 46 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. അതിനായിട്ട് 48 ഇഞ്ച് നീളത്തിൽ തുണി എടുത്തിട്ടുണ്ട്, അതിനെ രണ്ടായിട്ട് മടക്കുകയാണ്. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി വർക്കൊന്നും ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഒരു ബോട്ടം തയ്ക്കാനുള്ള തുണിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സാരി വെട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കുർത്തിയാണ് ഞാനിതിന് അളവ് വെക്കുന്നത്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കറക്റ്റ് കുർത്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുർത്തിയല്ല ചുരിദാർ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് വെട്ടാൻ, ഇപ്പോൾ വെട്ടാനോ അളവെടുക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് എടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുരിദാർ ചുളിങ്ങിയൊന്നും ഇരിക്കരുത്, നീറ്റായിട്ടൊന്ന് എന്താണ് തേച്ചൊക്കെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, എടുത്ത് വെച്ചു. അപ്പോൾ ഇത് തയ്ച്ചപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് കുറവല്ലേ സാരിന്ന് ഇങ്ങനെ വെട്ടിയായിരുന്നു. ഇത് നമ്മൾ ശരിക്കും സാരിയാണെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സാരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുരിദാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം ഇറക്കമുണ്ട്. ഞാൻ സാധാരണ ഇടുന്ന ചുരിദാറിൻ്റെ 46 ഇഞ്ച് ഇറക്കമുണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മൾ ആ ചുരിദാറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വന്നപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇതാ ഞാൻ അതേ അളവിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് തയ്ച്ചിട്ട് ഇട്ട് നോക്കിയായിരുന്നു, എനിക്ക് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ആ അളവ് തന്നെ എടുത്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കറക്റ്റായിട്ടുള്ള ചുരിദാർ എടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിലേ, ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആയിരിക്കും അളവ് തെറ്റുന്നു, ഒട്ടും അളവ് തെറ്റില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് തയ്യെളുത്തുമ്പോൾ കൊടുക്കണമല്ലോ, അതായത് മടക്കാനുള്ള സ്പേസ് കൊടുക്കണമല്ലോ. അപ്പോൾ എത്ര ഇഞ്ച് വീതി ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് താ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ മാർക്കിലേക്ക് നമ്മൾ നേരെ വരച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗത്ത്, അതായത് സ്ലിറ്റ് ഓപ്പൺ വന്നില്ല, അവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്തതും താഴെ മാർക്ക് ചെയ്തതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് മടക്കി കൊടുക്കാനുള്ളതാണ്. മുകളിലേക്കുള്ള തയ്യെളുത്തുമ്പോൾ വേറെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇതാ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേസ്റ്റ് ഭാഗത്തൊക്കെ നമുക്ക് 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ കൈക്കൂടി ഇതാ ഇവിടെ ഇങ്ങനെ വരണുണ്ട്, അവിടെ നിങ്ങളുടെ 1.5 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതുപോലെ നല്ല കറക്റ്റ് അളവിൽ ചുരിദാർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നൈറ്റി മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എംബ്രോയിഡറി ഉള്ളത്, ഒരു ടോപ്പ് വയ്ക്കാനൊക്കെ ഉള്ളത് കിട്ടും. പക്ഷേ എനിക്കിതിൽ നിന്ന് ബോട്ടത്തിനുള്ള മെറ്റീരിയലും കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ബാക്ക് വശത്തെ ആ ഒരു കൈക്കുഴിയാണ് മാർക്ക് ചെയ്യണത്, ബാക്ക് വശത്തെ. ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലേട്ടോ, ബാക്കിലത് മാർക്ക് ചെയ്തിട്ട് ഇതാ ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് മാർക്കും കട്ടിങ് മാർക്കൊക്കെ മനസ്സിലാവുമല്ലോ, അതായത് തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗം വെച്ച് തന്നെ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇനി ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, ലെവലാക്കി എടുക്കണം. ഇനി കൈക്കുഴി നമുക്കൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ, അതായതുപോലെ. അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യാനുള്ള മാർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി.
അപ്പോൾ എളുപ്പമല്ല ഇങ്ങനെ ചെയ്യാനായിട്ട്. നൈറ്റിയോ ചുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഉടുപ്പ് തയ്ക്കണമെങ്കിലോ, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കറക്റ്റ് അളവായിട്ടുള്ളതുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് നമുക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെട്ടാനറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും തയ്ക്കാണ്ടിരിക്കരുത്. നമുക്ക് ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കിട്ടണതാണ്. ഇത്ര വീതിയുള്ളത് നമുക്ക് ഇവിടെ കിട്ടില്ല എന്ന് മാത്രം, പക്ഷെ പുറത്തുനിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പും ബോട്ടവും നമുക്ക് തയ്ക്കാൻ പറ്റും. 1.5 മീറ്റർ ഉള്ളുവെങ്കിലും ഈ സൈഡിൽ കിടക്കുന്ന പീസ് വെച്ചിട്ട് നമുക്ക് ബോട്ടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം തയ്ക്കണേ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ബോട്ടം തയ്ക്കണേ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ മോൾ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടിക്കളയാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ വെട്ടി മടക്കിയെടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ എംബ്രോയിഡറി വർക്കും കൂടെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. ഇനി വലിയ എംബ്രോയിഡറി വേണമെങ്കിൽ ഞാനിപ്പോൾ വെച്ച് കാണിച്ചു തരുന്ന പോലെ നിങ്ങൾക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഈ എംബ്രോയിഡറി മാത്രമായിട്ട് എനിക്ക് പാറ്റേണൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെയൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ കൈക്കുഴി ഫ്രണ്ടിലാണ് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ബാക്ക് ടക്കിടണം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുത്ത് വെക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴാണ് ഓർക്കണം പഠിച്ചോനെ മുകളിൽ തയ്ക്കാനുള്ള സ്പേസ് കൊടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഷോൾഡർ അടിക്കുമ്പോൾ 1 ഇഞ്ച് കൂടെ കുറയും. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം എനിക്ക് 6 ഇഞ്ച് ഇറക്കം വേണം കേട്ടോ കഴുത്തിന്. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്നൊക്കെ അങ്ങനെ വിസിബിൾ ആകുമൊന്നുമില്ല. അപ്പം നമ്മളത് ശരിയാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ഈ ബാലൻസ് പീസൊക്കെ കൂട്ടി വെച്ച് ചുരുട്ടിയെടുത്ത്. അപ്പോൾ ഞാൻ ഈ എംബ്രോയിഡറി വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കൈ ഇങ്ങനെ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വെറുതെ ആ എംബ്രോയിഡറി നശിപ്പിച്ച് കളയണ്ടല്ലോ. കട്ട് ചെയ്ത് രണ്ട് കയ്യിലേക്കൊക്കെ ആക്കുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അത് ഞാൻ നിർത്തുകയാണ് ചെയ്തത്. വേണ്ട, അത് കട്ട് ചെയ്യേണ്ട. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉടുപ്പ് തയ്ക്കുമ്പോഴൊക്കെ ആ എംബ്രോയിഡറി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വെച്ച പോലെ വെക്കാമല്ലോ. അത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഈ അളക്കണത്. പിന്നെ അത് ചെയ്തില്ല, സൈഡിൽ നിന്ന് തന്നെ കൈ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഓരോ ഐഡിയകളും ഇങ്ങനെ ആലോചിച്ച് നോക്കുമല്ലോ. എന്തെങ്കിലും വെട്ടാനിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെട്ടണം അങ്ങനെ വെട്ടണം. അപ്പം മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു വേണ്ട വെച്ച് കയ്യുമ്പോൾ അങ്ങനെ എംബ്രോയിഡറിയുടെ ആവശ്യമില്ലല്ലോ, വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുത്താൽ മതി. അവനുണ്ട് കേട്ടോ, വെട്ടണ സമയത്ത് അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാനിങ്ങനെ അവനോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുക എൻ്റെ ചെയ്യുമ്പോഴേക്കേ. അപ്പോൾ അവൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഇതിങ്ങനെ കൈ, അപ്പോൾ കൈ ഞാൻ എംബ്രോയിഡറി ഇല്ലാത്ത ഭാഗത്തു നിന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ. രണ്ടാക്കി മടക്കിയിട്ടെ ഒരു 17 ഇഞ്ച് കൈ. അപ്പോൾ 17 വരുമ്പോൾ 18.5 എടുക്കണം കേട്ടോ തുണി. 1.5 ഇഞ്ച് പിന്നെ 4 ഇഞ്ച് ദാ ഇങ്ങനെ മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈ ഒരിത്തിരി കൂടെ വീതി വേണം. അപ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ മെറ്റീരിയൽ. രണ്ട് കൈയും റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റാക്കിയിട്ട് ഒന്ന് നീറ്റാക്കി മടക്കിയിട്ടിട്ട് ഇതായതുപോലെ ആ 4.5 ലേക്കാണ് കേട്ടോ ചരിച്ച് കണക്ട് ചെയ്ത് വരക്കണത്. അതുപോലെ തന്നെ കൈൻ്റെ തുമ്പ് ഭാഗത്തും നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കൈവണ്ണം എടുക്കുക, അതിൻ്റെ കൂടെ 1.5 തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി ദാ ഈ കക്ഷത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കൈ വെട്ടിയെടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ കൈ വെച്ചിട്ട് അങ്ങനെ വെട്ടിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും വെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തയ്യൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആദ്യം തന്നെ നൈറ്റി മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഒന്ന് ചുരിദാറൊക്കെ തയ്ച്ച് നോക്കുക. അതിന് ശേഷം നമുക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം നല്ല തുണിയൊക്കെ എടുത്ത് വെട്ടുക കേട്ടോ. വെട്ടിപ്പോയിട്ട് അയ്യോ ഞാൻ വെട്ടിക്കൊളാക്കി എന്ന് പറഞ്ഞിട്ട് കിടക്കേണ്ടത്. ഇതിപ്പോൾ ഇട്ട് നമ്മൾ ഒരു 1, 2, 3 കൊല്ലം കഴിഞ്ഞാലും അന്ന് വെട്ടിപ്പോയ ചുരിദാറിൻ്റെ കഥ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തല്ല വയറിൻ്റെ ഭാഗത്ത് വന്ന എംബ്രോയിഡറി. അത് വേണമെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും കണ്ടോ ഇതിൻ്റെ ഈ സൈഡ് വെട്ടിക്കളഞ്ഞതിൻ്റെ അവിടെ ഞാനൊരു പീസ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ 1/2 ഇഞ്ച്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് കിട്ടണത്. കണ്ടതാ ഇവിടെ ഒരു ചെസ്റ്റ് ഒരു 1/2 ഇഞ്ചിൻ്റെ പീസ് ഞാൻ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അളന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ടോ ഇപ്പോൾ 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ 6 ഇഞ്ച് കിട്ടും. അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനൊരു പീസ് മുകളിൽ വെച്ച് കൊടുത്തത്. പക്ഷേ അത് കാണില്ല കേട്ടോ. ഷോൾഡർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പൊക്കോളും. അത് വെറുതെ അങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഈ ഇങ്ങനെ ഒരു പീസ് അതിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആദ്യം അത് വെട്ടിക്കളഞ്ഞു. അതാണ് അബദ്ധം പറ്റിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നേ. ചെറിയ അബദ്ധമൊക്കെ പറ്റാത്തവരാരാണുള്ളത്. അപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയേക്കുന്നതാണ് ഫ്രണ്ട് പീസ്. അത് തന്നെ നമ്മൾ ഫ്രണ്ട് നമുക്ക് എംബ്രോയിഡറി എടുത്ത് വെക്കണം.
നല്ല വശത്ത് അല്ല വെക്കണത്, ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിക്കണം. അപ്പം നമ്മൾ ഈ വരക്കണത് ചീത്ത വശത്താണല്ലോ. ഈ തുണിക്ക് നല്ല വശവും ചീത്ത വശവും ഒന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ കളറാണ്. അപ്പോൾ ദാ ഇതിൻ്റെ മിഡിൽ ഭാഗം ആദ്യം കണ്ടുപിടിക്കണം. അതിനായിട്ട് ദാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് നമുക്ക് നഖം വെച്ച് പോറിയെടുക്കുകയോ അല്ലെങ്കിൽ ചോക്ക് വെച്ച് വരക്കുകയോ എങ്ങനെ വേണമെങ്കിലും നഖം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. അതിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചരിഞ്ഞു പോകല്ല, അത് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയാണ് ഈ നടുഭാഗം. ഞാനപ്പോൾ നഖം വെച്ച് ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് കേട്ടോ. ഇട്ട് ചോക്ക് വെച്ച് വരച്ചെടുക്കുക. ഉറക്കമനടാ. അപ്പോൾ ചീത്ത വശത്താണ് കേട്ടോ നമ്മളിത് വെച്ചിട്ടുള്ളത്. ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാണ് നല്ല സുഖമായിട്ട് നമുക്ക് കഴുത്ത് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ നെക്ക് പീസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്ലെയിൻ തുണിയിലൊക്കെ വെക്കുമ്പോൾ അത് ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ട്രാൻസ്പെറൻ്റായ തുണിയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതേപോലെ അടിച്ച് മറിക്കാൻ പറ്റൂല കേട്ടോ. നല്ല പീസിൻ്റെ മുകളിൽ നല്ല വശം പുറത്തായി വരുന്ന രീതിയിൽ വെച്ചിട്ട് വേറെ തുണി വെച്ച് അടിച്ച് മറിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പം നമ്മൾ നല്ല വശത്ത് അല്ല വെച്ച്, നല്ല വശത്തേക്ക് മറിച്ചെടുക്കാനുള്ളതാണ്, ചീത്ത വശത്താണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആ എംബ്രോയിഡറിയുടെ നല്ല വശം ആ തുണിയോട് ചേർന്നിരിക്കുകയാണ് കേട്ടോ. അതായത് വലിയ പീസിൻ്റെ ചീത്ത വശം കുഞ്ഞ് എംബ്രോയിഡറി പീസിൻ്റെ നല്ല വശം ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ തെന്നി പോകാതെ നോക്കണം കേട്ടോ. അന്ന് ആ മിഡിൽ ഭാഗം കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ആ ഒരു മടക്കി നമ്മൾ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ കഴിയണ പരിപാടി എങ്ങനെ ഉള്ളേക്കാം. നമ്മൾ മറ്റേത് കഴുത്ത് വെട്ടി, കഴുത്ത് ഒട്ടിച്ച്, പിന്നെ അത് തയ്ച്ച് തയ്ച്ച് കഴിഞ്ഞ് പിന്നെ ഹെമ്മിങ് ചെയ്ത്, ഇത്രയും പണിയൊന്നും വേണ്ടല്ലോ. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുർത്തകൾക്കൊക്കെ നല്ലതാട്ടോ ഇങ്ങനെ. ബോട്ടം തയ്ച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, തുണി കുറച്ചേ ഉള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറയണേ മുമ്പും ബോട്ടം കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതാ മുകളിലത്തെ നമ്പർ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൾ ചെയ്താൽ മതി, അടിപൊളിയായിട്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കാം കേട്ടോ. രണ്ട് ക്ലാസ്സുകളുണ്ട്, ഒരു ബേസിക് ക്ലാസ്സും ഒരു അഡ്വാൻസ് ക്ലാസ്സും. ബേസിക് ക്ലാസ്സിൽ തയ്യൽ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് കേട്ടോ. അതായത് തയ്യൽ അറിയാത്തവരെ തയ്യൽ പഠിപ്പിച്ച് കൊടുക്കും മുഴുവനായിട്ടും. രണ്ട് മാസം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എവിടെ ഇരുന്നും ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. അതുകൂടാതെ ഉള്ളത് ഒരു അഡ്വാൻസ് ക്ലാസ്സാണ്, അത് 3 മാസത്തെ കോഴ്സാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാവോ അത് മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് 3 മാസത്തേക്ക് 3000 രൂപയാണ് കേട്ടോ ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാം, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കാം. എന്തായാലും എവിടെ ഇരുന്നും ഏത് പ്രായക്കാർക്കും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ, പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതായത് ഇങ്ങനെ നല്ല വശത്തേക്ക് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് മറിച്ചിട്ടില്ല, ദാ നെക്ക് നമ്മൾ ഒന്ന് പതിച്ചടിക്കുകയാണ്. നെക്കിൽ ആ എംബ്രോയിഡറിയിൽ അടിക്കരുത് കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോഴേ ആ പ്ലെയിൻ തുണിയിൽ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് പിന്നെ എംബ്രോയിഡറിയിൽ അടിക്കണം കേട്ടോ. ഒന്ന് തേച്ചെടുത്തിട്ട് അടിച്ചാലും മതി, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വക്കത്തിട്ട് അടിക്കണമെങ്കിൽ ആ എംബ്രോയിഡറി കണ്ടോ, കഴുത്തിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ പിന്നെ മുത്തും കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചില മെറ്റീരിയലിൽ നിറച്ച് മുത്തും കല്ലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നൂല് മാത്രമല്ലേ ഉള്ളൂ, അതുമല്ല നല്ല ഫിനിഷിങ്ങിലാണ് നൂല് ചെയ്തിട്ടുള്ളത്. അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിയിൽ നൂലുണ്ടായിരുന്നില്ല. അതാണ് ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോഴും ആ നടുഭാഗം നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇടക്കിടക്ക് ഞാൻ പറയണത് നോക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചു ആരാണ് നോക്കാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്ക് ഇതാ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചതാണ്, അത് മോനായിരുന്നു കേട്ടോ. അവൻ പള്ളിയിൽ പോയിട്ട് വന്ന ആണ്, അതാണ് കോളിംഗ് ബെല്ല് അടിച്ചത്. ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ട് വന്ന് ഡബ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആരെങ്കിലൊക്കെ കയറിയാൽ നമ്മളറിയില്ലല്ലോ. ഞാൻ വാതിലൊക്കെ ഒരു റൂമിൽ കയറി ഇരുന്നിട്ട് വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് ഡബ് ചെയ്യണത്, സൗണ്ടൊന്നും മറ്റ് അനാവശ്യ സൗണ്ടുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ.
അപ്പോൾ ദാ ഈ സൈഡും കൂടെ നമുക്കൊന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കളറും ആണ് മജന്ത, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് മജന്ത കളറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മുന്നേ ഒരു ചുരിദാർ തയ്ച്ച് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ, ഒരു സാരി വെട്ടിയിട്ട് മജന്ത കളർ തയ്ച്ചത്. കുറച്ച് ഇരുന്നറുള്ളവർക്കൊക്കെ മജന്ത കളർ നല്ലതാട്ടോ. വല്ലാത്ത മജന്തയല്ല ഇത്. ഈ ഇതിൽ കാണുന്ന അത്രയും ഡാർക്കല്ല, എങ്കിലും ഒരു പിങ്ക് ഷെയ്ഡാണ്. അതായത് റാണി പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നൈറ്റി ആയിട്ട് വീട്ടിലിടുന്നതിനേക്കാളും നല്ലതല്ലേ. കുറച്ച് ആൾ ഇപ്പോൾ ഷോപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് പിന്നീട് വീട്ടിലിടാമല്ലോ. പൂട പൊങ്ങോന്ന് പറഞ്ഞുവിടട്ടെ മെറ്റീരിയൽ. നമ്മുടെ സാധാരണ പോളിസ്റ്ററും അല്ല, സാധാരണ കോട്ടനും അല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ചൂടെടുക്കൂല എന്ന് പോണ കണ്ടിട്ട് എന്തായാലും ഇട്ട് നോക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ അടിച്ച് നീറ്റായിട്ട് അടിച്ചിട്ട് എടുക്കണുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം. ഷോൾഡർ കൂട്ടണതിന് മുമ്പ് നമ്മൾ ബാക്കിനൊക്കെ കട്ട് ചെയ്തിട്ടില്ലല്ലോ. കണ്ടാ നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ദാ ഇതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബാക്കിനൊക്കെ കട്ട് ചെയ്യണം. അതിനായിട്ട് ഇതാ ഞാൻ ഉണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കിനൊക്കെ കട്ട് ചെയ്യുമ്പോഴേ കറക്റ്റ് ആ വീതി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നെക്ക് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇതാ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ആ മാർക്കിലേക്ക് കട്ട് ചെയ്യരുതട്ടാ. ആ മാർക്കിൽ നിന്ന് ഒരു അര ഇഞ്ച് വേണ്ട, ഒരു കാല് ഇഞ്ചോളം ഇതവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അകത്തേക്ക് ഇട്ടാ, പുറത്തേക്കല്ല അകത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ചെറുതായി പോകും കേട്ടോ. പിന്നെ കഴുത്തിറക്കം ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ എടുക്കാറ്. എനിക്ക് ഇത്തിരി കഴുത്ത് വലുതൊക്കെ ആയിരിക്കണം എനിക്ക്, അങ്ങനെയാണ് ഇഷ്ടം. ഇങ്ങനെ ഇടിഞ്ഞിരിക്കണത് എനിക്കിഷ്ടമല്ല, ശ്വാസം മുട്ടണ പോലെ തോന്നും. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും കാണിച്ച് തരണേണ്. കണ്ട ഇതിൽ മാർക്ക് ചെയ്തതിൽ കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. പിന്നെ ഇനി ടക്ക് ഇടണ കൂടെ കാണിച്ചു തരാം കേട്ടോ. ടക്ക് എങ്ങനെ വരക്കണം എന്നൊക്കെ ഉള്ളതും കൂടെ കാണിച്ചു തരാം. ഞാനെപ്പോഴും മുകളിൽ നിന്ന് ഒരു 11 ഇഞ്ച് മാറ്റിയിട്ട് താഴത്തേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ടക്ക് തുടങ്ങും. അവിടെ നിന്ന് ഒരു 8 ഇഞ്ച് അങ്ങനെയാണ് എൻ്റെ അളവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കൈക്കുഴിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, അതാ ഇവിടെ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച്, ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ ഇടാറ്. ഇങ്ങനെ അളക്കാറില്ല ഞാൻ, മുകളിൽ നിന്ന് 11 ഇഞ്ചാണ് അളക്കണത്. പക്ഷേ ഇങ്ങനെ അളന്നാലും കറക്റ്റാണ്. ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ മുകളിൽ നിന്ന് ഞാൻ ഇടാറുള്ള, എപ്പോഴും ഇടാറുള്ള 11 ഇഞ്ച് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ട് ആ വരയുടെ നേരെ വന്നേക്കണണ്ട. അപ്പോൾ 11 ഇഞ്ച് ഞാൻ മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീതി അളക്കണത് നമ്മൾ സൈഡിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ പകുതിയാണ് ദാ ഈ നടുഭാഗത്ത് നിന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഈ മാർക്കിൽ നിന്ന് ഒരു 8 ഇഞ്ച് താഴേക്ക് മാറ്റി, അതായത് നമ്മുടെ സ്ലിറ്റ് കഴിഞ്ഞ് കവർ ചെയ്ത് പോകരുത്. ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ചാണ് ഞാൻ എടുക്കാറ്. ഓരോരുത്തരുടെ അളവിൽ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലർക്ക് 7.5 മതിയാവും. ഹൈറ്റ് വ്യത്യാസം ആവണതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ മുകളിൽ മാർക്ക് ചെയ്ത 5 ഇഞ്ച് തന്നെ ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചോക്ക് അടിയിൽ വെച്ചിട്ട് നഖം വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ട ആ മാർക്ക് അപ്പുറത്ത് വീഴാനാണ്. അതേപോലെ താഴ്ത്തും. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അല്ലേ ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്തോളൂ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി കഴുത്ത് നമുക്ക് അടിച്ചെടുക്കണം. കഴുത്തടിക്കാനായിട്ട് ഞാൻ ആ ക്രോസ് പീസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ക്രോസ് പീസ് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നൈറ്റിയിലും ചുരിദാറിലൊക്കെ ചുരിദാറിൽ, ഇപ്പോൾ കടയിലെ ചുരിദാറിലൊന്നും ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊടുക്കില്ല കേട്ടോ. അതെപ്പോഴും കുറച്ച് ഫിനിഷിങ്ങിലായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫിനിഷിങ് കുറവുണ്ട് എന്നല്ല, നൈറ്റിയിലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ബാക്കിനൊക്കെ ഇതേപോലെ തന്നെയാണ് ഫിനിഷ് ചെയ്യണത്. പക്ഷേ ചുരിദാറിലെപ്പോഴും ഇങ്ങനെ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ഫ്രണ്ടിലെ കഴുത്ത് അങ്ങനെയാണല്ലോ, പിന്നെ ബാക്കിൽ മാത്രം കൊണ്ടുപോയിട്ട് ക്യാൻവാസ് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ക്യാൻവാസ് വെക്കാതിരുന്നത്. ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് വിട്ട് കളഞ്ഞില്ലേ. അപ്പോൾ ദാ ആവശ്യത്തിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തുണ്ടല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെട്ടി തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം അകത്തേക്ക് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് തയ്യൽ തുമ്പ് കൂടുതൽ വരണതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ഞാൻ പറയണൊക്കെ മനസ്സിലാവണുണ്ടോ? അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.
കമൻ്റ് ഇടാൻ ഒട്ടും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഒരുപാട് സമാധാനം തരേണ്ടതാണ്. കുറച്ച് ഇങ്ങനെ മനസ്സ് ടെൻഷനായിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നെഗറ്റീവ് കമൻ്റ് അങ്ങനെ വരാറില്ല കേട്ടോ. ആകെ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എത്രയോ വർഷമായി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരു മൂന്നര കൊല്ലമായിട്ട് ക്ലാസ്സും എടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ എനിക്ക് ഒന്നോ രണ്ടോ നെഗറ്റീവ്, അതും ഇതിൽ ബുദ്ധിമുട്ടുള്ള നെഗറ്റീവ് കമൻറ്റൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കമൻ്റ് ഇടണവരില്ലാന്ന് തോന്നണം. ആ കമൻ്റ് ഇടുമ്പോൾ ഞാൻ പറയാം കേട്ടോ ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഈ കൂടുതലായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷോൾഡർ കൂട്ടിയിട്ട് അകത്തേക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് കുഞ്ഞു തുമ്പൊക്കെ വന്നിട്ടുള്ളതൊക്കെ വെട്ടിക്കളയുക. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ആ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അത് സൈഡൊക്കെ ഒപ്പായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളതനുസരിച്ചാണ് സൈഡ് മാർക്ക് ചെയ്തതും നെക്ക് കട്ട് ചെയ്തതും ഒക്കെ കേട്ടോ. അപ്പോൾ അതായത് പോലെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഉണ്ടല്ലോ അത് കവർ ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അതാണെനിക്ക് നല്ല നീറ്റായിട്ട് വന്നേക്കണം കേട്ടോ. നമ്മൾ ആ മുകളിൽ വെച്ച പീസൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പൊതിഞ്ഞടിക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോൾ കെട്ടിട്ട് അടിക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോഴാണ് നിവർത്തി നോക്കണത്. അത് കഴിഞ്ഞിട്ട് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കെട്ടിട്ട് അടിക്കുക. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണതാണ് കേട്ടോ. എന്നാലും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ട്. അതിനുശേഷം കഴുത്തകത്തേക്ക് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ തയ്ച്ചെടുക്കുക, എന്തു വേണേലും ചെയ്യാനും. ഇപ്പോൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ എന്താണ്, എന്തോ പറയുമല്ലോ. അയ്യോ ആ ഇത് മറന്നുപോയി, പഴഞ്ചൊല്ലി. അതായത് പൊട്ടക്കലത്തിൽ അതിനുള്ളൂന്നാ പൊട്ട, അങ്ങനെ അങ്ങനെ എന്തോ പറയൂലേ. എന്താണെങ്കിലും നമ്മുടെ അമ്മ നമ്മൾ കുറച്ചുകൂടെ ടൈപ്പൊക്കെ കാണിക്കും. കസ്റ്റമറിൻ്റെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് തയ്ക്കുകയും ചെയ്യും. അതെല്ലാവരുടെ ഒരു സ്വഭാവമായിരിക്കും. എന്താണെന്ന് നോക്കിയാൽ നമ്മളതുപോലെ തന്നെ കഴുത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡ് അടിക്കണം കേട്ടോ. ഇനി അടുത്തത് സൈഡ് അടിക്കണം. കഴുത്ത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡ് അടിക്കണം. സൈഡ് അടിക്കാൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിന് മുമ്പ് ടക്ക് ഇടണം കേട്ടോ. അതാ മുകളിലത്തെ ടക്കും താഴത്തെ ടക്കും ഒന്ന് ഇങ്ങനെ പോയിൻ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എളുപ്പം കഴിയണതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ലൈനിങ്ങും ഇല്ലല്ലോ. പിന്നെ ലൈനിങ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എന്താണ് കട്ടിയുള്ള തുണിയാണ് കേട്ടോ. ഇത്തിരി കട്ടിയുണ്ട് ഈ തുണിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഴലൊന്നും അടിക്കില്ല കേട്ടോ. ഇതുപോലെ റെഡിമെയ്ഡായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക നൈറ്റികളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരാറുണ്ട് കേട്ടോ. അത് ഒന്ന് ചുരിദാറാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എംബ്രോയിഡറി ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ചുരിദാറിൻ്റെ രൂപത്തിലാക്കി എടുക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ ഫ്രണ്ടിലുള്ള വിലുകാട്ട എംബ്രോയിഡറി ഒക്കെ വെക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവൂലേ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതാ സൈഡ് അടിക്കുന്നതാണ്. സൈഡ് അടിക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ തന്നെ അടിക്കുക. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ചാൽ മതി. അവിടെ കെട്ടിയിട്ട് നിർത്തുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗവും സ്ലിറ്റും ഒക്കെ അടിക്കണം. ആദ്യം സ്ലിറ്റ് അടിച്ചിട്ട് പിന്നെയാണ് കേട്ടോ താഴ്ഭാഗം അടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് മാർക്ക് ചെയ്ത് അടിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് നോക്കണമെങ്കിൽ ഇട്ട് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സൈഡ് നമ്മൾ നമ്മുടെ തന്നെയാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതിനുശേഷം മാത്രം നമ്മൾ കൈ കയറ്റിയും സ്ലിറ്റ് അടിക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്ലിറ്റാണ് അടിക്കുന്നത്. സ്ലിറ്റ് അടിക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നൂല് വലിയ അല്ലെങ്കിൽ നൂല് കെട്ട് വീഴുക ഒന്നും ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് കെട്ട് വീണിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇത് പുറത്ത് കാണുന്ന സ്റ്റിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിങ്ങനെ സ്ലിറ്റ് അടിച്ചെടുക്കാം. നമ്മുടെ ആ ഓപ്പൺ സൈഡ് വരണവരെ അവിടെ നിന്ന് ഒരു അരയിഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് പോയാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്ലിറ്റ് അടിക്കുക. സ്ലിറ്റ് അടിക്കുമ്പോൾ ക്ലിയർ ആവണില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഒരുപാട് തയ്യൽ തുമ്പ് എടുക്കരുത് കേട്ടോ. അതായത് ഫ്ലെയർ കൂട്ടി എടുക്കരുത്. ഇപ്പം നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു 10 ഇഞ്ചാണ് വീതി ഇട്ടത് നോക്കാം. തയ്യൽ തുമ്പും കൂടെ വരുമ്പോൾ 11 ഇഞ്ചായി. മടക്കാനുള്ള സ്പേസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു 12 12.5 മാത്രം അടിയിൽ കൊടുത്താൽ മതി. ഒരുപാട് വീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലിറ്റ് അടിച്ചാൽ ഭംഗിയാവില്ല കേട്ടോ, ചുളുങ്ങി ചുളുങ്ങി കിടക്കും.
അപ്പോൾ ദാ നമ്മൾ അടിഭാഗമൊക്കെ അടിച്ച് കൈ സ്ലിറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൈയാണ്. അപ്പോൾ കൈൻ്റെ തുമ്പത്ത് വെക്കാനൊന്നും കിട്ടിയില്ല. കളർ ലേസൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മടക്കി അടിക്കുകയാണ് കേട്ടോ. അരേഞ്ച് മടക്കി, പിന്നെ ഒരു അരേഞ്ച് കൂടെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ അടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് അടിക്കണം കേട്ടോ. അതായത് ഡബിൾ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വൃത്തിയാണ്. അപ്പോൾ ദാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരടിപ്പും കൂടെ ആ അരികത്തൂടെ അടിക്കാം. വക്കത്തൂടെ അടിക്കുക എന്നൊക്കെ പറയില്ലേ, വക്കത്തൂടെ അരികത്തൂടെ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണത്. നിങ്ങൾ എങ്ങനെയാണ് പറയണതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഉടുപ്പ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്, ഉടുപ്പല്ല ചുരിദാർ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബോട്ടം ഞാൻ തയ്ച്ച് കാണിക്കണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ട് കൈ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ലവശം ചേർത്ത് വെക്കുക. അതിനുശേഷം ഒരു സൈഡിൽ ഒന്ന് കൈക്കുഴി കുഴിച്ച് വെട്ടുക. ആ ഭാഗം ഫ്രണ്ടിൽ വരാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, തിരിഞ്ഞ് പോകരുത്. അപ്പോൾ കൈമ്പോൾ കുഞ്ഞു കുഞ്ഞ് എംബ്രോയിഡറി ഉണ്ട് കേട്ടോ, പക്ഷെ അത് എല്ലായിടത്തും കിട്ടിയില്ല, ചെറുതായിട്ട് അവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെന്നാലും ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്താ കൈ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി ഇത് തന്നെയാണ് ഫ്രണ്ട് എന്ന് അറിയാനായിട്ട് നമുക്കവിടെ മാർക്ക് ഇട്ട് വെക്കാം കേട്ടോ. നദി എന്ന് പറയണോ എടുക്കുക, എന്നിട്ട് നല്ല വശം അകത്താക്കിയിട്ട് ഒന്ന് മടക്കുക. എന്നിട്ട് ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് അടിക്കുക. അപ്പോൾ കൈവെണ്ണ എത്രയാണെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിക്കുക. അതിനുശേഷം അളവൊന്നും എടുക്കേണ്ട, ആ സൈഡിലൂടെ ഒന്ന് അടിച്ചിട്ട് പിന്നെ അളവെടുത്തിട്ട് നമുക്ക് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈയിൻ്റെ വണ്ണം നോക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ സൈഡിലൂടെ ജസ്റ്റ് ഒരു അടിപ്പ് ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയിൻ്റെ ആം ഹോളിൻ്റെ അളവുണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് ആം ഹോള് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ആം ഹോള് അളന്നിട്ടൊന്നുമില്ല. ആം ഹോൾ അളക്കണത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചുരിദാർ എടുക്കുക. ചുരിദാർ അതിന് മുമ്പ് നമ്മളൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ആണെങ്കിൽ തന്നെ കൈക്കുഴിയൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ടിതാ ഇതിങ്ങനെ തയ്യലും തയ്യലും പിടിക്കരുത്, ഇതാ ഇങ്ങനെ പിടിക്കണം കേട്ടോ. കണ്ടോ തയ്യലൊക്കെ നടുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യുക. ആ മാർക്കിലേക്കാണ് നമുക്ക് അടിക്കേണ്ടത്. അവിടെ വലുതായാലും പ്രശ്നമാണ്, ചെറുതായാലും പ്രശ്നമാണ്, കറക്റ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. കറക്റ്റായിട്ട് വെച്ച് വയ്ക്കാൽ മതി കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് ഇതാ മാർക്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് അടിച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ സ്ലീവും അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കയ്യിൻ്റെ തുമ്പത്ത് എന്തെങ്കിലും വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. പൈപ്പിംഗ് ആയാലും മതിയായിരുന്നു, ആ കളർ എൻ്റെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ലേസ് കിട്ടിയെങ്കിൽ ലേസ് വെച്ച് എടുത്താലും മതി. അപ്പോൾ ഇതാ അത് നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കൈയും ഇതേ അളവിൽ തന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ രണ്ട് കൈയും ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയണത് നമ്മുടെ കൈ അറ്റാച്ച് ചെയ്യണതാണ്, ഇങ്ങനെ മറിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ, ബോഡി പാർട്ടും ഫ്രണ്ട് സൈഡും ഈ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടിയതിൻ്റെ ഫ്രണ്ട് സൈഡും കറക്റ്റായിട്ട് വരണം കേട്ടോ, തിരിഞ്ഞ് പോവരുത്. അപ്പോൾ നമ്മൾ ഈ അരികൊക്കെ അടിച്ചതിന് ശേഷം മാത്രം കൈക്കുഴി വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടാൽ ഈ ഡോട്ടും നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബൊമ്മക്കുട്ടിയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും കയറി പിടിക്കരുത്, പിന്നെ ചുളുങ്ങി പോവരുത്, പിന്നെ പിടിച്ച് വലിക്കരുത്. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കൈ ഒരിത്തിരി ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാനുള്ള മടിയിൽ എന്ത് ചെയ്യും, പിടിച്ച് വലിച്ചങ്ങ് കയറും. അപ്പോൾ വലിക്കുമ്പോൾ കയറും, പക്ഷേ ഒരു ചുളിവ് വീഴും. അതിൻ്റെ ഇടക്ക് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം വന്നതാണ് കേട്ടോ. പിന്നെയും ഈ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒരു ഇത്തിരി നേരം കിടന്നുറങ്ങേ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഒന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, വീഡിയോ വരാനായിട്ട് ഇത്തിരി എടുത്തിരാൻ ഇത്തിരി വൈകി, അതുകൊണ്ട് ഉറങ്ങാൻ കിടന്നില്ല. അതുകൊണ്ട് ആ ഒരു ഉറക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പിടിച്ച് വലിക്കരുത് കേട്ടോ. ഒപ്പാണോ എന്ന് ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് റൗണ്ടിൽ അടിക്കുക. അപ്പോൾ കക്ഷമൊക്കെ നല്ല നീറ്റായിട്ട് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ കക്ഷം എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞു ബൊമ്മ ഉണ്ടല്ലോ, ഒരു ഹാഫ് ബൊമ്മ, അതിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ ആ കൈ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്തെ കൈ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കക്ഷത്തിലെ ജംഗ്ഷൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ട് കണ്ടോ, കറക്റ്റായിട്ട് വരും കേട്ടോ. അത് അതിനുവേണ്ടിയാണ് ഇതൊന്ന് കാണിച്ചു തന്നത്. നിങ്ങൾ അതേപോലെ തന്നെ കൈ കയറ്റി നോക്കൂ. അപ്പോൾ അപ്പുറത്തെ കൈ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പച്ച ബൊമ്മ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. പച്ച ബൊമ്മയാണ് മഞ്ഞ ബൊമ്മയാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി.
നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്നിട്ട് വേണം എനിക്ക് ബോട്ടം തയ്ക്കാൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളില്ലാതെ ഞാൻ തയ്ച്ചിട്ട് ഞാൻ ഇട്ടോളാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നീല കളറ് ഷോളായിരിക്കുമല്ലേ നല്ലത്, അതും കൂടെ ഒന്ന് പറയണേ. ഏത് കളർ ഷോള് വേണമെന്നുള്ള കാര്യം കൂടെ പറയണേ. എംബ്രോയിഡറി ഒക്കെ നല്ല ഫിനിഷിങ്ങുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ, വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.